പോകുന്നുണ്ടോ പോകുന്നില്ലേ വരുന്നുണ്ടോ വരുന്നില്ലേ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ലേ എന്നുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ മേക്കിംഗ് നമുക്ക് ഇന്ന് വളരെ എളുപ്പത്തിലൊന്ന് പഠിച്ചാലോ അപ്പോൾ ഒരുപാട് പേര് ഉണ്ടാക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്നാലും നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് ആണ് നീ പോകുന്നുണ്ടോ നീ പോകുന്നില്ലേ എന്ന് ചോദിക്കുന്ന ഈ ഒരു സെൻറ്റൻസ് അതാണ് കേട്ടോ നമ്മൾ ഇന്ന് നോക്കാൻ പോണത് അതിനു മുന്നേ ഈ മാസം എന്താ നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് എടുക്കാം പോകുന്നുണ്ടോ അത് തന്നെ പോസിറ്റീവ് സെന്റൻസ് എടുക്കാം കേട്ടോ പോകുന്നുണ്ടോ വരുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ പറയുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാനായിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത് എന്നാണ് കേട്ടോ അപ്പൊ എല്ലാവരെയും മനസ്സിലാക്കിയപ്പോൾ ചിലപ്പോൾ ഡു വന്നിട്ടുണ്ടാകും ഡു വച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻ മേക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടാകും അല്ലേ അല്ലെങ്കിൽ എന്താണ് ഹാസ് ഹാസാവ് വെച്ചിട്ടായിരുന്നു കുറച്ച് പേര് വിചാരിച്ചിട്ടുണ്ടാകും ഇതൊന്നുമല്ല അല്ല നമ്മളിത് യൂസ് ചെയ്യുന്നത് ആർ ആണ് കേട്ടോ ആർ ഈസ് ആർ എന്നതിൻ്റെ ആർ ഈസ് അല്ലെങ്കിൽ ആർ വെച്ചിട്ടാണ് നമ്മളിത് ചോദിക്കുന്നത് അപ്പൊ നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ് നീ പോകുന്നുണ്ടോ ഓക്കെ അപ്പോൾ അത് നിന്നെ ആർ ചോർക്കണം ക്വസ്റ്റ്യൻ മേക്കിങ്ങിലെ എപ്പോഴും എന്തായിരിക്കും ഓക്സിലറീസ് ഫസ്റ്റ് പറഞ്ഞല്ലേ അപ്പോൾ ആർ യു ഗോയിങ് പോവുക ഐ എൻ ജി ഇടണം കാരണം എന്താ ഈസാരാമ ഒരുമെപ്പോഴും ഐ എൻ ജി ഇടണം എന്നുള്ളത് നിയമമാണ് സോ ആർ യു ഗോയിങ് നീ പോകുന്നുണ്ടോ ആർ യു സിംഗിങ് നീ പാടുന്നുണ്ടോ ആർ യു കമ്മിങ് നീ വരുന്നുണ്ടോ ആർ യു സിറ്റിങ് നീ ഇരിക്കുന്നുണ്ടോ ആർ യു എന്താണ് ബൈങ് നീ വാങ്ങുന്നുണ്ടോ ഓക്കെ ആരും ജോയിനിങ് നീ ചേരുന്നുണ്ടോ അതുപോലെ തന്നെ ആർ യു സ്ലീപ്പിംഗ് നീ ഉറങ്ങുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സെയിം സെൻറ്റൻസിൽ തന്നെ നമുക്ക് വേറൊരു സെൻറ്റൻസ് കൂടെ ക്രിയേറ്റ് ചെയ്യാം എന്താണ് നീ ഉറങ്ങുകയാണോ നീ പോവുകയാണോ നീ ചെയ്യുകയാണോ നീ വിളിക്കുകയാണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മേക്കിംഗ് കൂടെ ഇവിടെ ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവുന്ന കേട്ടോ ഞാനിത് ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഒരാളോട് ചോദിക്കുകയാണോ ഓൺ ദി സ്പോട്ട് നമ്മൾ ചോദിക്കുകയാണ് നീ പോവാണോ ആർ യു ഗോയിങ് നീ ചെയ്യാണോ ആർ യു ഡൂയിങ് എന്ന് നമുക്ക് ചോദിക്കാം ഈ സെയിം സ്ട്രക്ചറിൽ തന്നെ സെയിം ആയിട്ട് വേറൊരു ക്വസ്റ്റ്യൻ മേക്കിംഗ് കൂടി അവിടെ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വ്യത്യാസം അപ്പൊ നമ്മൾ ചോദിക്കുന്ന ടോണിലാണ് വ്യത്യാസം വരുത്തേണ്ടത് കേട്ടോ അപ്പൊ ഞാനിപ്പോ ചോദിക്കുകയാണ് നാളെ നീ ആർ യു ഗോയിങ് ചുമഴോ അല്ലെങ്കിൽ ആർ യു ഗോയിങ് എന്ന് ചോദിക്കുന്ന ആ ഒരു ടോണിൽ വ്യത്യാസം വരുത്തുമ്പോൾ അത് പോകുന്നുണ്ടോ എന്നതിലേക്ക് മാറും മനസ്സിലാവും മനസ്സിലായ അപ്പോൾ സെയിം ജനറേഷൻ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം ഇപ്പൊ ഒരാളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ചെയ്തോ വന്നിട്ട് ഞാൻ പറയുകയാണോ നീ ചെയ്യണോ ആർ യു ഡൂയിങ് എന്ന് ചോദിക്കുന്നു അല്ല അതല്ലാതെ നമ്മളിപ്പോ സംസാരത്തിന്റെ ഇടയിൽ നമ്മൾ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ ചോദിക്കും ആർ യു ഡൂയിങ് ടുമോറോ ഓക്കെ അല്ലെങ്കിൽ ആർ യു ഡൂയിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ ചെയ്യുന്നുണ്ടോ ആർ യു ഡൂയിങ് ദാറ്റ് നീ ചെയ്യുന്നുണ്ടോ എന്നുള്ള അർത്ഥത്തിലേക്ക് അത് മാറും സിറ്റുവേഷൻ വൈസ് വൈസാണ് അതൊക്കെ അറിയാമല്ലോ നമ്മളിപ്പോൾ എന്താണ് ഒരു എന്തെങ്കിലും ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നേരിച്ചെന്ന് നീ അത് എന്ന് ചോദിക്കില്ലല്ലോ സിറ്റുവേഷൻ ആണ് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അത് മാറും ടോണിൽ ഒരു ചെറിയൊരു ഡിഫറൻസ് കൊടുത്താൽ മാത്രം മതി കേട്ടോ സോ ആർ യു ഗോയിങ് ടു സ്കൂൾ ചുമറോ നാളെ നീ സ്കൂളിൽ പോകുന്നുണ്ടോ ആർ യു കമ്മിങ് ടുമോറോ നാളെ നീ വരുന്നുണ്ടോ ആർ യു ബൈങ് ദാറ്റ് നീ അത് വാങ്ങുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാനായിട്ട് ആർ എന്ന് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ആർ ഓക്കെ ഇനി സെയിം തന്നെ കുറച്ച് നെഗറ്റീവായിട്ടുകൂടെ നിങ്ങൾക്ക് ചോദിക്കാം ഫോർ എക്സാമ്പിൾ നീ പോകുന്നില്ലേ നീ വരുന്നില്ലേ നീ ചെയ്യുന്നില്ലേ നീ പറയുന്നില്ലേ ഇന്നിങ്ങനെ ഇല്ലേ എന്നുള്ളൊരു അർത്ഥത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ആറിന്റെ കൂടെ ഒരു നോട്ട് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ആ നോട്ട് എന്നുള്ളത് ഷോട്ടാക്കിയിട്ട് ആറിഞ്ച് എന്ന് പറയാവുന്നതാണ് കേട്ടോ സോ അറിഞ്ച് യു ഗോയിങ് നീ പോകുന്നില്ലേ ആറിഞ്ച് യു ഡുയിങ് നീ ചെയ്യുന്നില്ലേ ആറിഞ്ച് യു കമ്മിങ് നീ വരുന്നില്ലേ ആർ ഇൻ യു സ്ലീപ്പിംഗ് നീ ഉറങ്ങുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ലേ പറയുന്നില്ലേ ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ആർ ഇൻ യു എന്ന് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇവിടെ എല്ലാം ശ്രദ്ധിക്കുക പ്രവൃത്തി എപ്പോഴും ഐ എൻ ജി ഫോമിലായിരിക്കും കാരണം ആറ് വരുന്ന സമയത്ത് എപ്പോഴും ബന്ധു ഫോമിലായിരിക്കും ഐ എൻ ജി ഫോമിലായിരിക്കും ഓക്കെ അപ്പോൾ ആർ ഇൻഡ്യൂ സിംഗിങ് നീ പാടുന്നില്ലേ ഓക്കേ ആർ ഇൻ യു ടാക്കി നീ സംസാരിക്കുന്നില്ലേ ആറിൻ ഷി ജോയിൻ നീ ചേരുന്നില്ലേ ആ സ്റ്റാർട്ട് ചെയ്യും നീ പഠിക്കുന്നില്ലേ ആരിൻഷ്യു റൈറ്റിംഗ് നീ എഴുതുന്നില്ലേ ആറിൻ ഷു റീഡിങ് നീ വായിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കാനായിട്ട് ആറിൻ ഷു എന്ന് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒന്ന് പഠിച്ചത് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതും പോകുന്നില്ലേ എന്ന് ചോദിക്കുന്നതും ഓക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് സെൻറ്റൻസ് ആണ് കാരണം നമ്മളെപ്പോഴും ഒരാളോട് ദിവസത്തിൽ ഒരു പ്രാവശ്യം നമ്മളത് പറയണ്ടോ നീ നാളെ പോകണ്ടോ അല്ലേ നീ നാളെ ചെയ്യണ്ടോ നീ നാളെ വരണ്ടോ എന്ന് എപ്പോഴും ചോദിക്കുന്ന സെന്റൻസ് ആണ് എപ്പോഴും മീൻസ് എപ്പോഴും അത്യാവശ്യം ഉള്ളതാണ് അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക ആർ യു ഗോയി ചുമഴോ നാളെ നീ പോകുന്നുണ്ടോ ആർ യു ഖാമി ചുമഴോ നാളെ നീ വരുന്നുണ്ടോ ഇനി പോകുന്നില്ലേ വരുന്നില്ലേ എന്നാണെങ്കിൽ ടു ഗോയിങ് ചുമഴോ നാളെ നീ പോകുന്നില്ലേ ആർ ഇൻ ഇഞ്ചു ഖമിങ് ചുമഴോ നാളെ നീ വരുന്നില്ലേ ക്ലിയർ ആണല്ലോ അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടൻറ്റ് സെന്റൻസ് ആണ് ഇപ്പോൾ ഇത് ഒരുപാട് കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടാക്കുന്ന ഒരു സെന്റൻസ് ആണ് എപ്പോഴും കോമൻസിൽ വരുന്നൊരു ചോദ്യമാണിത് അതുകൊണ്ടാണ് അതൊരു വീഡിയോ ആയിട്ട് ചെയ്തത് അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു പിന്നെ നമുക്ക് അടുത്ത ക്ലാസ് ആയിട്ട് കാണാം താങ്ക് യു